ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യുവൽ ഇഞ്ചക്റ്റേഴ്സ്. ഒരു ഫ്യുവൽ സിസ്റ്റത്തിലുള്ള ഫ്യുവൽ പമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഫ്യുവൽ ഇഞ്ചക്റ്റേഴ്സിൻ്റെ വർക്കിംഗ് ആണ്. ഒരു ഫ്യുവൽ ഇഞ്ചക്ടറിൻ്റെ ഫങ്ഷൻ, ദ ഫങ്ഷൻ ഓഫ് ദി ഫ്യുവൽ ഇഞ്ചക്ടർ ഈസ് ടു ഡെലിവർ ഫൈനലി ആറ്റമൈസ്ഡ് ഫ്യുവൽ അണ്ടർ ഹൈ പ്രഷർ ടു ദി കമ്പഷൻ ചേംബർ ഫോർ ദി എഞ്ചിൻ. ഒരു എഞ്ചിനിലേക്ക് ഹൈ പ്രഷറിൽ ഫ്യുവലിനെ സപ്ലൈ ചെയ്യുക, അതും ഫൈൻ ആറ്റോമൈസ്ഡ് ആയിട്ട്, വളരെ ചെറിയ കണികകളായിട്ട് കമ്പഷൻ ചേംബറിൻ്റെ ഉള്ളിലേക്ക്, എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കമ്പഷൻ ചേംബറിൻ്റെ ഉള്ളിലേക്ക് ചെറു കണികകളാക്കി ഫ്യുവലിനെ സ്പ്രേ ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഒരു ഫ്യുവൽ ഇഞ്ചക്ടർ ചെയ്യുന്നത്. ദെൻ ഒരു ഫ്യുവൽ ഇഞ്ചക്ടറിൻ്റെ പാർട്ടുകൾ, ഓൾ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ഇഞ്ചക്ടർ ആർ ക്യാരിഡ് ഇൻ നോസിൽ ഹോൾഡർ. ഒരു നോസിൽ ഹോൾഡർ ഉണ്ടാകും, ഈ കാണുന്നതാണ് നോസിൽ ഹോൾഡർ. നോസിൽ ഹോൾഡറിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ എല്ലാ കമ്പോണൻസും ക്യാരി ചെയ്തിട്ടുള്ളത്. ദ മെയിൻ പാർട്ട് ഓഫ് ദി ഇഞ്ചക്ടർ ഈസ് ദി നോസിൽ കംപ്രസിംഗ് നോസിൽ ബോഡി ആൻഡ് നോസിൽ വാൾവ്. ഇതിലുള്ള ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് നോസിൽ ബോഡിയും മറ്റൊന്ന് നോസിൽ വാൾവുമാണ്. നോസിൽ വാൾവ് എന്ന് പറയുന്നതാണ് ഇത്, നോസിൽ വാൾവ്. ദെൻ നോസിൽ ബോഡി എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് ഈ പോർഷൻ. ദ ലെവൻത്ത് എന്ന് പറയുന്നത് നോസിൽ വാൾവ്, ദെൻ ട്വൽത്ത് നോസിൽ ബോഡി. ഈ രണ്ടെണ്ണമാണ് ഇതിലെ ഒരു ഇഞ്ചക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത്. ദ നോസിൽ ബോഡി ആൻഡ് നീഡിൽ വാൾവ് ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം അലോയ് സ്റ്റീൽ. ഒരു നോസിൽ ബോഡിയും അതുപോലെ നീഡിൽ വാൾവും ഉണ്ടാക്കിയിട്ടുള്ളത് അലോയ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ദേ ആർ റഫ്ലി മെഷീൻഡ് ആൻഡ് ഹാവ് ഹൈ സർഫസ് ഹാർനസ് നെസസറി ഫോർ ഓപ്പറേഷൻ ഇൻ കണ്ടീഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് എലിവേറ്റർ പ്രഷറും. ഒരു നോസലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൈ പ്രഷറും അതുപോലെ ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും വരിക. നമ്മളിപ്പം ഒരു പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും വരുന്ന ഫ്യുവലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷറിലായിരിക്കും. ഈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇപ്പോൾ നോസൽസ് എല്ലാം മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അലോയ് സ്റ്റീലാണ്, അതും ഹൈലി മെഷീൻഡ് ആണ്. ഹൈലി മെഷീൻഡ് ചെയ്തിട്ടുള്ള, ഫാബ്രിക്കേറ്റഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അലോയ് സ്റ്റീലും കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രഷറിനെയും അതേപോലെ ടെമ്പറേച്ചറിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. The bore in the nozzle body and the nozzle needle valve are lapped to a close tolerance and are matched set so that neither the nozzle body nor the needle valve may be replaced individually. നമ്മൾ ലാപ്പിംഗ് പഠിച്ചതാണ്. ലാപ്പിംഗ് എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സാണ്. നോസിൽ ആൻഡ് നീഡിൽ വാൾവ് ആർ ലാപ്ഡ്. നോസിലിൻ്റെയും അതേപോലെ നീഡിൽ വാൾവിൻ്റെയും ബോറ്, അതിൻ്റെ ഉൾഭാഗം എല്ലാം ലാപ്പിംഗ് പ്രോസസ്സിലൂടെയാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. ലാപ്പിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ഇഞ്ചക്ടറിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യുവൽ കുറച്ച് കാലം ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഫിനിഷ് കാലക്രമേണ കുറയുകയും, സോ അതൊരു പീരിയോഡിക്കലി നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്യുവൽ ഇഞ്ചക്ടറിൽ നമ്മളിപ്പോൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് പോലെ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഫ്യുവൽ ഇഞ്ചക്ടറിലെ ഈ പറഞ്ഞിട്ടുള്ള നീഡിൽ വാൾവ്, നോസിൽ ബോഡി ഒക്കെ പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ദ നീഡിൽ വാൾവ് ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് എ കോണിക്കൽ സീറ്റ് ഇൻ ദ നോസിൽ ബോഡി ബൈ സ്പ്രിംഗ് ആക്ടിങ് ത്രൂ ദ ഇൻ്റർമീഡിയറി ഓഫ് സ്റ്റെമ്മ്. ഇവിടെ കാണുന്ന നീഡിൽ വാൾവ്, നീഡിൽ വാൾവ് ഈ സ്പ്രിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് ഫ്യുവൽ സ്പ്രേയിങ് സാധ്യമാകുന്നത്. ദ സ്പ്രിംഗ് പ്രഷർ ഈസ് അഡ്ജസ്റ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. അതുപോലെ ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്ക്രൂ ആണ് ഈ കാണുന്നത്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നമുക്ക് ലൂസൻ ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ, അതുപോലെ ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ദി അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഈസ് സ്ക്രൂഡ് ഇൻ ദ ബോട്ടം ഓഫ് ദി ഇഞ്ചക്ടർ സ്പ്രിംഗ് ക്യാപ് നട്ട് വിച്ച് ഇൻ ടേൺ ഈസ് സ്ക്രൂഡ് ഇൻ ദ നോസിൽ ഹോൾഡർ. നോസിൽ ഹോൾഡറിലേക്കാണ് സ്പ്രിംഗ് ക്യാപ് നട്ട് സ്ക്രൂ ചെയ്ത് വച്ചിട്ടുള്ളത്, അതിലേക്കാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂവും സ്ക്രൂ ചെയ്ത് വച്ചിട്ടുള്ളത്. നമ്മൾ വാൾവ് ടാപ്പറ്റ് ക്ലിയറൻസ് ചെയ്തതാണ്, അഡ്ജസ്റ്റ് ചെയ്തതാണ്, അതുപോലെ ആണ് നമുക്ക് ഇവിടെയും സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ കൂടിയിട്ട് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഫ്യുവൽ എൻ്ററിങ്ങിൻ്റെ പ്രഷറും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലോക്ക് നട്ട് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഫ്രം അൺസ്ക്രൂവിങ് സ്പോണ്ടേനിയസ്ലി.
അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലോക്ക് നട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ലോക്ക് നട്ട്. നമ്മൾ വാൾവ് ടാപ്പറ്റ് ക്ലിയറൻസ് ചെയ്തപ്പോൾ അതിലുള്ള പോലെ തന്നെ ലോക്ക് നട്ട്. പിന്നീട് അത് പെട്ടെന്ന് അത് തിരിഞ്ഞ് ഓട്ടോമാറ്റിക്കലി തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലോക്ക് നട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു പൊസിഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ തന്നെ ഇത് എൻ്റയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലോക്ക് നട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ലോക്ക് നട്ട് ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലോക്ക് നട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ സ്ക്രൂ ഈസ് കവേർഡ് ബൈ നോസിൽ ഹോൾഡർ ക്യാപ് നട്ട് പ്രൊവൈഡഡ് വിത്ത് ദ ത്രെഡഡ് ഹോൾ ടു കണക്ട് ദ ലീക്ക് ഓഫ് പൈപ്പ് ത്രൂ വിച്ച് ദ ലീക്ക് ഓഫ് ഫ്യുവൽ ഫില്ലിംഗ് ദ പ്രഷർ സ്പ്രിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഏരിയ ഇസ് റിട്ടേൺ ടു ദ ഫ്യുവൽ ടാങ്ക് ഓർ സെക്കൻഡറി ഫ്യുവൽ ഫിൽറ്റർ. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഫ്യുവൽ ഇഞ്ചക്ടറിൽ പ്രത്യേകിച്ച് ലൂബ്രിക്കൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫ്യുവൽ തന്നെയാണ് ഇവിടെ ലൂബ്രിക്കൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ടറിലേക്ക് കടന്നു വരുന്ന ഫ്യുവൽ ഇവിടെയുള്ള സ്പ്രേയിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പാർട്ടിക്കിൾ ഓഫ് ഫ്യുവൽ മുകളിലേക്ക് പോകും. എന്നിട്ട് ഈ ഒരു സ്പ്രിങ്ങിനെയും അതേപോലെ ലോക്ക് നട്ടിനെയൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് മറ്റൊരു പോർട്ടിലൂടെ ഒരു സ്പിൽ പോർട്ടിലൂടെ തിരിച്ച് ഫ്യുവൽ ടാങ്കിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഇങ്ങനെ ഒരു ഫംഗ്ഷനും കൂടി ഒരു ഫ്യുവൽ ഇഞ്ചക്ടറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സ്പ്രിങ്ങിൻ്റെയും അതേപോലെ ലോക്ക് നട്ടിൻ്റെ ഭാഗത്തുള്ള ലൂബ്രിക്കേഷൻ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഡീസൽ ഫ്യുവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡീസൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവിടുത്തെ ലൂബ്രിക്കേഷൻസ് നടക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടായിരുന്നു ഒരു ഫ്യൂവലുള്ള സൾഫർ കണ്ടൻറ്റ്, ഒരു ഫ്യൂവലിൽ സൾഫർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ലൂബ്രിക്കേഷൻ കപ്പാസിറ്റി അതിൻ്റെ പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ ഒരു സൾഫർ കണ്ടൻറ്റ് കൂടുക എന്ന് പറയുന്നത് ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒരു ഇത്ര പെർസെൻറ്റേജ് സൾഫർ കണ്ടൻറ്റ് ഒരു ഫ്യൂവലിൽ നിർബന്ധമായിട്ടും വേണം, എന്നാലേ പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും സൾഫർ കണ്ടൻറ്റ് കൂടാൻ പാടില്ല, വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് സൾഫർ കണ്ടൻറ്റ് വേണം. അതുകൊണ്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലൂബ്രിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി BS4 കഴിഞ്ഞു, പുതിയ ഇനി വരുന്നത് BS6 ഡീസൽ ഫ്യൂവലാണ്. BS6 ഡീസൽ ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ അവിടെ സൾഫർ കണ്ടൻറ്റ് കുറവാണ് BS6 ഡീസൽ ഫ്യൂവലിൽ. അപ്പോൾ ഇതുപോലുള്ള ഇഞ്ചക്ടറുകളിലൊക്കെ ലൂബ്രിക്കേഷൻ എന്നുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അതേ ബദലായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൂബ്രിക്കേഷൻ പ്രോസസ്സിന് വേറെ മാർഗ്ഗങ്ങൾ നമുക്ക് തേടേണ്ടി വരും. അപ്പോൾ ഒരു ഫ്യുവലുള്ള സൾഫർ കണ്ടൻറ്റ് അത് BS4 ലൂബ്രിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള അത്യാവശ്യമുള്ള സൾഫർ കണ്ടൻറ്റ് അതിലുണ്ട്. ബട്ട് പുതിയ വരുന്ന BS6 ടൈപ്പ് ഡീസൽ ഫ്യൂവൽ ആണെങ്കിൽ ഒരിക്കലും അത് BS4 എൻജിൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാവുന്ന പ്രശ്നങ്ങളാണ് ഇത്. BS6 എൻജിൻ ആണെങ്കിൽ കുഴപ്പമില്ല, അതിനുള്ള ബദൽ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ BS4 എൻജിനിൽ BS6 ഡീസൽ ഫ്യൂവൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാവുന്ന ഒരു പ്രോബ്ലമാണ് ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ലൂബ്രിക്കേഷൻ ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളത്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, കുറേ കാലം വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഒരു ഫ്യുവൽ ഇഞ്ചക്ടറിൻ്റെ വർക്കിംഗ്. ഫ്യുവൽ ഫ്രം ദ ഇഞ്ചക്ഷൻ പമ്പ് എൻറ്റേഴ്സ് പ്രഷർ ചേംബർ ഇൻ ദ നോസിൽ ബോഡി ത്രൂ സപ്ലൈ പാസേജ് ആൻഡ് എ ഹൈ പ്രഷർ പൈപ്പ്. ഇവിടെ നമുക്ക് ഒരു പ്രഷർ ചേംബർ അല്ലെങ്കിൽ ഗ്യാലറി എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിലേക്കാണ്, ഇതിൻ്റെ സൂം ചെയ്ത പോർഷനാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് ഇതിലേക്ക് വന്നിട്ട് ഫ്യുവൽ നിറഞ്ഞു നിൽക്കും. ദെൻ അത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ് ഫ്യുവൽ വരുന്നത്. ഫ്യുവൽ വന്ന് ഇത് ഇവിടെ ഈ കാണുന്ന ഹോസിലൂടെ ഇവിടെയുള്ള ഈ ചേംബറിൽ വന്നിട്ട് ഫ്യുവൽ ഫിൽ ചെയ്ത് നിൽക്കും. വെൻ ദ ഫ്യുവൽ പ്രഷർ ഇൻ ദ ഫ്യുവൽ ചേംബർ ബിക്കംസ് സോ ഹൈ ദാറ്റ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രഷർ ടേപ്പർ ഓഫ് ദി നീഡിൽ വാൾവ് ഫ്രം ബിലോ എക്സീഡ്സ് ദ സെറ്റ് സ്പ്രിംഗ് ഫോഴ്സ് ഓൺ ദി സ്റ്റെം. ഇനി ഇവിടെ നിന്ന് ഫ്യുവൽ പ്രഷർ പമ്പിൽ നിന്നും ഇവിടെ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും ഫ്യുവൽ വരുന്നു, ഇവിടെ ഫ്യുവൽ നിറയുന്നു, വീണ്ടും അവിടെ നിന്ന് ഫ്യുവൽ പമ്പ് വഴി ഫ്യുവൽ എൻ്റർ ചെയ്യുകയാണ്. ആ എൻ്റർ ചെയ്യുന്ന ഫ്യുവലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ പ്രഷറാണ്. ഈ ഹൈ പ്രഷറുള്ള ഫ്യുവൽ ഇവിടെ വന്ന് ഒരു പ്രഷർ ആക്ട് ചെയ്യും. ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് നമ്മുടെ സ്പ്രിങ്ങിലേക്കാണ്, ഇതിൻ്റെ മുകളിലേക്കുള്ള സ്പ്രിങ്ങിലേക്കാണ്. ഈ സ്പ്രിങ്ങിൽ നമ്മളൊരു ഫോഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത പ്രഷറിൽ കൂടുതലുള്ള ഫ്യുവൽ ഇവിടെ വന്ന് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആകും. ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആകുന്നതോട് കൂടിയിട്ട് ഈ നീഡിൽ വാൾവ് മുകളിലേക്ക് ഉയരും,
ഈ സ്റ്റെമ്മും മുകളിലേക്ക് ഉയരും അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഫ്യുവൽ നോസിൽ വഴി പുറത്തേക്ക് പോകും Fuel is then forced out the nozzle spray holes into the combustion chamber in a spray pattern which depends on the type of nozzle used. നമ്മൾ ഏത് ടൈപ്പ് നോസിലാണ് ഇവിടെ ഉപയോഗിച്ചത് അതനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഫ്യൂവൽ പുറത്തേക്ക് പോകുക അപ്പോൾ പല ടൈപ്പ് നോസിൽസ് ഉണ്ട് അത് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഫ്യൂവൽ വന്ന് ഇവിടെ ഏത് ടൈപ്പ് നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ നോസിലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി പോലെ ഇതിൽ നിന്നും പുറത്തേക്ക് ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യപ്പെടും ആഫ്റ്റർ ദ ഇഞ്ചക്ഷൻ ഓഫ് ദി ഫ്യൂവൽ ഹാസ് ബീൻ എൻഡഡ് ഇഞ്ചക്ഷൻ പ്രോസസ്സ് തീർന്നതിന് ശേഷം ഫ്യൂവൽ ഇവിടെ കഴിഞ്ഞു പോകും ദ ഫ്യൂവൽ ഡെലിവറി ഫ്രം ദി ഇഞ്ചക്ഷൻ പമ്പ് സീസസ് ആ സമയത്ത് ഫ്യൂവൽ പമ്പ് ഫ്യൂവലിന് ഡെലിവറി ചെയ്യില്ല ഇഞ്ചക്ഷൻ പമ്പ് ഫ്യൂവലിന് ഡെലിവറി ചെയ്യില്ല സ്റ്റോപ്പ് ചെയ്യും ദ പ്രഷർ ഇൻ ദ പ്രഷർ ചേംബർ ഓഫ് ദി നോസിൽ ഡ്രോപ്സ് ഇൻസ്റ്റൻ്റ്ലി അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സ്ഥലത്തുള്ള പ്രഷർ ഡ്രോപ്പ് ചെയ്യും കാരണം വീണ്ടും ഫ്യൂവൽ ഇതിലേക്ക് പാസ് ചെയ്യുന്നില്ല വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രഷർ ഡ്രോപ്പ് ആകും ഇവിടെയുള്ള പ്രഷർ ഡ്രോപ്പായി കഴിഞ്ഞാൽ ആൻഡ് ദ പ്രഷർ സ്പ്രിംഗ് സ്നാപ്പ് ദ നീഡിൽ വാൾവ് ഓൺ ടു ഇറ്റ് സീറ്റ് പ്രിവെൻറ്റിംഗ് അൺപ്രഷറൈസ്ഡ് ഫ്യൂവൽ ഫ്രം ലീവിംഗ് ദ നോസിൽ ഇവിടെ ഒരു പ്രഷർ ഇല്ലെങ്കിൽ ദെൻ നമ്മൾ ഇതെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ നീഡിൽ വാൾവ് മാറും അപ്പോൾ ഇവിടെ ഈ ഒരു നീഡിൽ വാൾവിനെ ഉയർത്തിയിട്ടായിരുന്നു ഫ്യുവൽ താഴേക്ക് പോയത് അത് ഫ്യുവലിൻ്റെ പ്രഷർ മൂലമായിരുന്നു ഈ ഫ്യുവലിൻ്റെ പ്രഷർ കുറയുന്നതോട് കൂടിയിട്ട് ഈ നീഡിൽ വാൾവ് അതിൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കുകയും ഇവിടെ ക്ലോസ്ഡ് ആകും ദെൻ ഒരു ഫ്യുവലിന് ഇപ്പോൾ അവിടെയുള്ള ഫ്യുവലിന് പ്രഷർ ഉണ്ടാകില്ല ആ ഫ്യുവൽ ഒരിക്കലും ഇതിൻ്റെ സൈഡിലൂടെ പാസ് ചെയ്തിട്ട് നോസിൽ വഴി ഇഞ്ചക്റ്റ് ചെയ്യില്ല ഇങ്ങനെയാണ് അപ്പോൾ ഏത് സമയത്താണോ നമുക്ക് ഫ്യുവൽ ആവശ്യമുള്ളത് ആ കറക്റ്റ് സമയത്ത് ആയിരിക്കും നമ്മൾ എഫ് ഐ പിയിൽ ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സിലിണ്ടറിലേക്കും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓരോ സിലിണ്ടറിലേക്കും അതിൻ്റെ സമയത്താണ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഹൈ പ്രഷർ ഫ്യൂവൽ ഇതിലേക്ക് വരികയുള്ളൂ ഹൈ പ്രഷർ ഫ്യൂവൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇഞ്ചക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഓരോ ഇഞ്ചക്ടറിലേക്കും ഓരോ സമയത്ത് കൃത്യമായിട്ട് ഫ്യൂവലിനെ പമ്പ് ചെയ്യിക്കാൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനെ കൊണ്ട് സാധിക്കും ദ ഫ്യൂവൽ ഇഞ്ചക്ടർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ബ്രാസ് ഇഞ്ചക്ടർ ട്യൂബ് ഫ്യൂവൽ ഇഞ്ചക്ടർ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത് ഒരു ബ്രാസ് ഇഞ്ചക്ടർ ട്യൂബ് ഓർ സ്ലീവ് ഒരു സ്ലീവിലോ വിച്ച് ഈസ് ഫിറ്റഡ് ഇൻ എ ഹോൾ ഇൻ ദ സിലിണ്ടർ ഹെഡ് ആൻഡ് ഈസ് ഹെൽഡ് ഇൻ പ്ലേസ് ബൈ എ സ്പെഷ്യൽ ക്ലാമ്പ് ഒരു സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിനിൽ നമ്മൾ എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഡീസൽ എഞ്ചിനിൽ ഫിറ്റ് ചെയ്യുന്നത് ദെൻ അതിന് പുറമേ ആയിട്ട് ഒരു സ്പാർക്ക് പ്ലഗിൽ ത്രെഡഡ് പോർഷൻ ആണെങ്കിൽ അതിന് പുറമേ ആയിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടറിൽ ഒരു സ്പെഷ്യൽ ക്ലാമ്പ് ആയിരിക്കും ഉണ്ടാവുക ഈ ക്ലാമ്പ് ടൈറ്റൻ ചെയ്യലും ലൂസൻ ചെയ്യലിലൂടെയാണ് നമുക്ക് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഒരു ഡീസൽ എഞ്ചിനിൽ നിന്നും ഡിസ്മാൻഡിൽ ചെയ്യാനും അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും സാധിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്ടേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ആറ്റോമൈസ് ദ ഫ്യൂവൽ ഇൻ ടു എഞ്ചിൻ സിലിണ്ടർ ഒരു ഇഞ്ചക്ടർ എന്ന് പറയുന്നത് ഫ്യൂവലിനെ ആറ്റോമൈസ് ചെയ്തിട്ട് വളരെ ചെറിയ കണികകളായിട്ട് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ദിസ് ഈസ് ഡൺ ടു അച്ചീവ് കംപ്ലീറ്റ് കമ്പഷൻ ഇങ്ങനെ അറ്റോമൈസ്ഡ് ആയിട്ട് ഫ്യൂവലിനെ ഡീസൽ എൻജിനിലേക്ക് സപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ കമ്പഷൻ നടക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറാണ് കമ്പ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ ഡീസൽ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് ഈ സമയത്ത് അവിടെ ഹൈലി കംപ്രസ്ഡും ഹൈലി ടെമ്പറേച്ചറും ഉള്ള എയറാണുള്ളത് ഇവിടേക്ക് ഒരു ഡീസൽ തുള്ളി തുള്ളിയായിട്ടോ അല്ലെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഒരു ഡീസൽ കത്തില്ല കാരണം ആ ഡീസലിൽ ഡെൻസറാണ് വളരെ ഡെൻസിറ്റി കൂടിയിട്ടുള്ളതാണ് അത്രയും ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ കത്തില്ല പകരം ഒരു ഇഞ്ചക്ടർ ഉപയോഗിച്ച് അവിടത്തേക്കുള്ള പ്രഷറിന് അനുകൂലമായിട്ട് ഹൈ പ്രഷറിൽ ഈ ഒരു ഡീസലിനെ സ്പ്രേ ചെയ്താൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ വളരെ ചെറിയ കണികളിലായിട്ട് ഡീസൽ മാറുകയും എന്നിട്ട് അവിടെയുള്ള അപ്പോൾ പെട്രോൾ സംഭവിക്കുന്ന പോലെ തന്നെ എയറുമായിട്ട് ഡീസൽ മിക്സ് ആവുകയും അവിടെയുള്ള കംപ്രഷൻ എഫക്റ്റും ടെമ്പറേച്ചർ എഫക്റ്റും പ്രഷർ എഫക്റ്റും കാരണമാണ് ഡീസൽ തന്നെ കത്തുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഡീസൽ എഞ്ചിനുകളിൽ ഡീസൽ ഫ്യൂവൽ അറ്റോമൈസ് ചെയ്യാതെ ഒരിക്കലും കത്തില്ല ടൈപ്പ് ഓഫ് നോസിൽസ് നമുക്ക് പല ടൈപ്പ് നോസിൽസ് ഒരു ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കാവുന്നതാണ് അതിൽ ഫസ്റ്റ് ടൈപ്പാണ് സിംഗിൾ ഹോൾ ടൈപ്പ് സെക്കൻഡ് മൾട്ടി ഹോൾ ടൈപ്പ് തേർഡ് വൺ ലോങ് സ്റ്റെം ടൈപ്പ് ഫോർത്ത് വൺ പിൻഡിൽ ടൈപ്പ് ഫിഫ്ത്ത് വൺ ഡിലേ നോസിൽ ആൻഡ് സിക്സ്ത് വൺ പിൻടോക്സ് നോസിൽ ഇത്രയും ടൈപ്പ് നോസിൽസാണ് സാധാരണ ഇഞ്ചക്ടറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്
സിംഗിൾ ഹോൾ ടൈപ്പ് മൾട്ടി ഹോൾ ടൈപ്പ് ലോങ് സ്റ്റെം ടൈപ്പ് പിൻഡിൽ ടൈപ്പ് ഡിലേ നോസിൽ പിൻഡോക്സ് നോസിൽ അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ഹോൾ ടൈപ്പ് നോസിൽസ് ഇതാണ് സിംഗിൾ ഹോൾ ടൈപ്പ് നോസിലിൻ്റെ ഫിഗർ ഇൻ ദിസ് ടൈപ്പ് വൺ ഹോൾ ഈസ് ഡ്രില്ലഡ് സെൻട്രലി ഓർ ഇൻ ആൻ ആംഗിൾ ത്രൂ ഈസ് ബോഡി വിച്ച് ഈസ് ക്ലോസ്ഡ് ബൈ നോസിൽ വാൾവ് നോസിൽ വാൾവിനെ ഇവിടെ കാണുന്നതാണ് നോസിൽ വാൾവ് ഈ നോസിൽ വാൾവിന് മുകളിലേക്കുള്ള സ്റ്റെമ്മിൻ്റെ ആക്ഷൻ മൂലമാണ് നമുക്ക് ഇതിലൂടെ ഫ്യൂവലിനെ സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ടൈപ്പ് നോസിലിൽ ഒരു ഒറ്റ ഹോള് മാത്രമേ ഡ്രിൽ ചെയ്യുള്ളൂ ഈ ഒറ്റ ഹോളിൽ കൂടെ മാത്രമേ ഫ്യൂവൽ പുറത്തേക്ക് പോരുള്ളൂ അപ്പോൾ നമുക്ക് വളരെ ഫൈൻ സ്പ്രേ ആയിട്ട് ഒറ്റ ഹോളിൽ കൂടെ ഫ്യൂവലിനെ പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നു ഇതാണ് ഈ ഒരു സിംഗിൾ ഹോൾ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ പ്രത്യേകത മൾട്ടി ഹോൾ ടൈപ്പാണെങ്കിൽ സിംഗിൾ ഹോൾ ടൈപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഹോളിന് പകരം മൂന്നോ നാലോ ഹോൾസ് എല്ലാം ഒരു ഇഞ്ചക്ടറിൽ കൊടുക്കും അപ്പോൾ ഒന്നിൽ കൂടുതൽ ഹോൾസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഇഞ്ചക്ടറാണ് മൾട്ടി ഹോൾ ഇഞ്ചക്ടർ നോസിൽ ഇഞ്ചക്ടറല്ല ഇഞ്ചക്ടർ നോസിൽ നോസിലിൻ്റെ ടൈപ്പ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻ ദിസ് ടൈപ്പ് വേരിങ് നമ്പർ ഓഫ് ഹോൾസ് ആർ ഡ്രില്ലഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ബോഡി ഈ ബോഡിയുടെ എൻഡിലായിട്ട് പല ഒന്നിൽ കൂടുതൽ ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടാകും ദി ആക്ച്വൽ നമ്പർ ഓഫ് ഹോൾസ് ഡിപ്പെൻഡ് അപ്പോൺ ദി എൻജിൻ റിക്വയർമെൻറ്റ് ഒരു എൻജിനിലേക്ക് എത്ര കണ്ട് ഫ്യൂവൽ വേണം അതിനനുസരിച്ചിട്ടുള്ള ഹോൾസ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും കാരണം ഒരു എൻജിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സിലിണ്ടർ ബോറ് കൂടും സിലിണ്ടർ ബോറ് കൂടുന്നതനുസരിച്ചിട്ട് കമ്പഷൻ ചേമ്പറിൻ്റെ വലിപ്പം കൂടും കമ്പഷൻ ചേമ്പർ കൂടുമ്പോൾ ആ ഒരു കമ്പഷൻ ചേമ്പറിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഡീസൽ ആറ്റമൈസ് ചെയ്തിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ ഹോളും കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഒന്നിൽ കൂടുതൽ ഹോൾ ആവശ്യമുണ്ടാകും ഇങ്ങനെയുള്ള സമയത്താണ് മൾട്ടി ഹോൾ ടൈപ്പ് അത്യാവശ്യം വലിയ എൻജിനുകൾ എൻജിൻ റിക്വയർമെൻറ്റിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ടൈപ്പ് നോസലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക ദെൻ ലോങ് സ്റ്റെം ടൈപ്പ് നമ്മൾ സിംഗിൾ ഹോളിൽ നിന്നും മൾട്ടി ഹോളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ സ്റ്റെമ്മിലാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് മറ്റൊരിതെല്ലാം ഹോളിലായിരുന്നു വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിൽ സ്റ്റെമ്മിലാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് അവിടെ സ്റ്റെമ്മിൻ്റെ നീളം വളരെ ഷോർട്ടായിരുന്നുവെങ്കിൽ ഇവിടെ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ടാണ് അതിൻ്റെ പേര് ലോങ് സ്റ്റെം ടൈപ്പ് എന്ന് പറയുന്നത് ഫോർ പ്രൊവൈഡിങ് അഡ്വക്കേറ്റ് കൂളിംഗ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഷോർട്ട് സ്റ്റെം നോസിൽ എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോസിൽ വിത്ത് എ സ്മോൾ ഡയമീറ്റർ എക്സ്റ്റൻഷൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ദിസ് ഈസ് കോൾഡ് എ ലോങ് സ്റ്റെം നോസിൽ അപ്പോൾ ഇത്രയും ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂൾ ചെയ്യാൻ സാധിക്കില്ല ആ സമയം ഡയമീറ്റർ കുറച്ച് അതിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ആ കൂളിംഗ് പ്രോസസ്സിങ് നടത്തിക്കൊണ്ട് നമുക്ക് ഫ്യൂവലിനെ ഇവിടേക്ക് ഇഞ്ചക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ സിംഗിൾ ഹോൾ ടൈപ്പും മൾട്ടി ഹോൾ ടൈപ്പും വരാം പക്ഷേ അതിൽ വ്യത്യാസം വരുന്നത് സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് മാത്രമാണ് ലോങ് സ്റ്റെം ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെ ലോങ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലോങ് സ്റ്റെം ടൈപ്പിനെ ഒരു സെപ്പറേറ്റ് ടൈപ്പായിട്ട് നോസിലിൽ പെടുത്തിയിട്ടുള്ളത് ദെൻ മറ്റൊരു ടൈപ്പ് നോസിലാണ് പിൻഡിൽ ടൈപ്പ് പിൻഡിൽ ടൈപ്പിൽ ഇൻ ദിസ് ടൈപ്പ് ദ വാൾവ് സ്റ്റെം ഈസ് എക്സ്റ്റെൻഡ് ടു ഫോം എ പിൻ ഓർ പിൻഡിൽ വിച്ച് പ്രൊട്രൂഡ്സ് ത്രൂ ദ മൗത്ത് ഓഫ് ദി നോസിൽ ബോഡി മറ്റുള്ളവിടത്തേക്ക് നമുക്ക് ഒരു വാൾവ് സ്റ്റെമ്മിൻ്റെ എൻഡിൽ കൂടെ ആയിരുന്നു എൻഡിൽ കൂടെ തന്നെ നോസിലിൻ്റെ സൈഡിലൂടെ ഫ്യൂവൽ സ്പ്രേ ചെയ്യുമായിരുന്നു ദെൻ ഇവിടെ വാൾവ് സ്റ്റെമ്മിൻ്റെ എൻഡിൽ ഒരു പിന്ന് പോലെ ഒരു ഭാഗം ഇവിടെ നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പിന്നുള്ള ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ സൈഡിലൂടെയാണ് ഫ്യൂവലിനെ സ്പ്രേ ചെയ്യുന്നത് അതാണ് ഈ പിൻഡിൽ ടൈപ്പുള്ള വ്യത്യാസം ഒരു പിന്ന് ഓർ പിൻഡിൽ ഇതിന് പിന്ന് ഓർ പിൻഡിൽ എന്നാണ് പറയുക ഈ പിന്നോ പിൻഡിലിൻ്റെ സൈഡിലൂടെ ഫ്യൂവലിനെ സ്പ്രേ ചെയ്യുന്നു അത് അതിൻ്റെ വെലോസിറ്റിയും അതേപോലെ ഡയമീറ്ററും ഈ ഫ്യൂവൽ കടന്നു പോകാനുള്ള ആ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് സോ നമ്മളിവിടെ ഒരു പിന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ പിന്ന് ആഡ് ചെയ്തുകൊണ്ട് ഇതിന് പിൻഡിൽ ടൈപ്പ് ഇഞ്ചക്ടർ നോസിൽ എന്നാണ് പറയുക ദെൻ ഡിലേ നോസിൽ ഇൻ ദിസ് ടൈപ്പ് സ്പ്രേ പാറ്റേൺ ഈസ് കൺട്രോൾഡ് ബൈ മോഡിഫിക്കേഷൻ ഇൻ പിൻഡിൽ ഡിസൈൻ പിൻഡിൽ ഡിസൈനിൻ്റെ ഒരു മോഡിഫിക്കേഷനായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിലേ നോസിൽ ദിസ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫ്യുവൽ ഇൻ കമ്പഷൻ ചേംബർ വെൻ ദ കമ്പഷൻ ബിഗിൻസ് ദിസ് മോഡിഫൈഡ് നോസിൽ ഈസ് നൗൺ ആസ് ഡിലേ നോസിൽ ഡിലേ നോസിലിൻ്റെ പ്രത്യേകത കമ്പഷൻ ആരംഭിക്കുന്ന സമയത്ത് അവിടെയുള്ള ഫ്യുവലിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും ദെൻ കമ്പഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ
കുറച്ച് കൂടി എമൗണ്ട് ഓഫ് കൂടുതൽ ഫ്യൂൽ അതിലേക്ക് സ്പ്രേ ചെയ്യിക്കും. അവിടെ നമുക്ക് ഫ്യൂവൽ എമൗണ്ട് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കമ്പഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ എമൗണ്ട് ഓഫ് ഫ്യൂവലും ചിലപ്പോൾ കത്തിക്കൊള്ളണമെന്നില്ല, കത്താതെ കുറച്ച് ഫ്യൂവല് വേസ്റ്റായി പോകും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു, ഇനി അവിടേക്ക് കൊടുക്കുന്ന ഏത് ഫ്യൂവലും താനെ കത്തിക്കോളും. അതുകൊണ്ടാണ് ഡിലേ നോസിൽസ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ആ ഒരു പ്രശ്നം സോൾവ്, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഡിലേ നോസിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ പിൻഡോക്സ് നോസിൽ. പിൻഡോക്സ് നോസിലിൻ്റെ പ്രത്യേകത, നമുക്കിവിടെയുള്ള ഫ്യൂവല്, ഈ ഫ്യൂവലിന് പുറമെ ഇത് പുറത്തേക്ക് വരുന്നത് ഈ ഒരു നോസിൽ ഹോളിൽ കൂടെ ആയിരിക്കും. അതിന് സൈഡിലായിട്ട് ഒരു ഓക്സിലറി ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നോസിൽ കൂടെ വരുന്നതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ഒരു ഓക്സിലറി ഹോൾ വഴി കമ്പഷൻ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് വരും. കോൾഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത്, എഞ്ചിൻ കോൾഡായിരിക്കുന്ന സമയത്ത് കൂടുതൽ ഫ്യൂവൽ നമുക്ക് അത്യാവശ്യമാണ്. എന്നാലേ എഞ്ചിൻ ഈസി സ്റ്റാർട്ടിംഗ് ആവുള്ളൂ. ഈസി സ്റ്റാർട്ടിങ്ങിന് കൂടുതൽ ഫ്യൂവൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നോസിൽ കൂടെ സപ്ലൈ ചെയ്യുന്ന ഫ്യൂവൽ പോരാതെ വരും. ആ സമയത്താണ് ഓക്സിലറി ഹോൾ വർക്ക് ചെയ്യുക. ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ നോസിൽ കൂടാതെ ഓക്സിലറി ഹോളിൽ കൂടെയും പാസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ഫില്ലാവുകയും എഞ്ചിൻ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇതാണ് പിൻഡോക്സ് നോസിലിനെ കൊണ്ടുള്ള ഉപകാരം. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് നോസിൽസ് പഠിച്ചു, സിംഗിൾ ഹോള്, മൾട്ടി ഹോള്, ദെൻ ലോങ് സ്റ്റെമ്മ്, പിൻഡിൽ ടൈപ്പ്, ഡിലേ നോസിൽ, ലാസ്റ്റ് വൺ പിൻഡോക്സ് നോസിൽ. ഇതൊക്കെയാണ് സാധാരണ ഒരു ഡീസൽ എഞ്ചിനിൽ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ നോസിൽസ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണാം, ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. പല ടൈപ്പ് ലോങ് സ്റ്റെമ്മ്, പല ടൈപ്പ് നോസിൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ പാർട്ടുകളാണ് പറയുന്നത്. സ്റ്റെമ്മാണിത്, സ്റ്റെമ്മ് നോസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഭാഗം. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പ്രിംഗ്. ലോക്ക് നട്ട് ഇതാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇടുന്നതാണ് നോസിൽ ബോഡി. നോസിൽ ബോഡി സ്ക്രൂ ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ലോക്കിനിട്ട് അതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്യുന്നു. ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നോസിലേക്ക് എത്തുന്നു. ഇവിടെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാൾവ് സീറ്റിലിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഇത് സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മൂലം, ഹൈ പ്രഷർ ഫ്യൂവൽ പാസ് ചെയ്ത് കഴിയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മൂലം ഈ സ്റ്റെമ്മ് മുകളിലേക്ക് പൊങ്ങി. മുകളിലേക്ക് പൊങ്ങിയപ്പോൾ ഈ സൈഡിലൂടെ ഫ്യൂവൽ നോസിൽ കൂടെ, അത് എത്ര ഹോളാണോ അത്രയും ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കമ്പ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്ത് പോയി. ഇനി ആ സ്പ്രിങ്ങിന് കമ്പ്രഷൻ സംഭവിച്ചു, കാരണം അതിന് വേണ്ട രീതിയിലുള്ള പ്രഷർ ഓഫ് ഫ്യൂവൽ ഇവിടേക്ക് എത്തിയില്ല. ഫ്യൂവൽ പമ്പ് സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോയി. കുറച്ച് എമൗണ്ട് ഓഫ് ഫ്യൂവൽ നേരെ സ്പ്രിങ്ങിലൂടെ, ദെൻ അതിൻ്റെ ലോക്കിനെട്ടിലൂടെ തിരിച്ച് ഫ്യൂവൽ ടാങ്കിലേക്ക് പോകുന്നുണ്ട്. അത് ലൂബ്രിക്കേഷനാണ് ചെയ്യുന്നത്. പിൻഡിലിൻ്റെ ഒരു ഫിഗർ ഇതാ. പല രീതിയിൽ സ്പ്രേ ചെയ്യുന്ന ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ഇഞ്ചക്ടറാണ് വേണ്ടത്, ആ ഒരു എഞ്ചിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതനുസരിച്ചിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഒരു വെഹിക്കിളിൽ നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്ത് വെക്കാറുള്ളത്. ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. സിംഗിൾ ഹോൾ ടൈപ്പാണ്. നമ്മൾ പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ആ കറക്റ്റ് ടൈമിൽ
ഇതിനും ഫയറിംഗ് ഓർഡർ ഉണ്ട്. ആ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ടാണ് ഇഞ്ചക്ടർ ഓരോ സിലിണ്ടറിലേക്കും, ഫോർ സിലിണ്ടർ ആണെങ്കിൽ ഓരോ സിലിണ്ടറിലേക്കും ഓരോരോ സമയത്തായിട്ടാണ് ഈ ഒരു ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഇലക്ട്രോണിക് ഡീസൽ മൊഡ്യൂളാണ്. ഇ ഡി എം എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.